ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. നിങ്ങളുടെ എ പ്ലസ് നഷ്ടപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ട്രയാങ്കിൾ ഡിവിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള എ പ്ലസ് ഡിസൈഡിംഗ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം ക്ലാസ് 9 എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാകുന്നതാണ്. എല്ലാ ദിവസവും 7:30 മാരത്തോൺ ലൈവുകളും എക്സാം ഉള്ള ദിവസങ്ങളിൽ രാവിലെ 6:00 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ഈ ലൈവുകൾ മാത്രം മതി നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാമിൽ ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാൻ. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിട്ടുള്ള റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്രയാണ് റെക്ടാംഗിളിന്റെ? ഏരിയ ലെങ്ത് 10 ബ്രെഡ്ത് 8 ആണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് 10 × 8 = 80 സെന്റിമീറ്റർ ആണ്. സെറ്റ് അല്ലേ? സെറ്റ്. നിങ്ങളോടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എ സി ഡി എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ ഏരിയയാണ്. ഏതാണ് എ സി ഡി? നിങ്ങൾ നോക്കുക, എ സി എന്ന് പറയുന്ന ഡയഗണൽ ആണ്. സോ എ സി ഡി എന്ന് പറയുന്നത് നോക്കുക, ഈ ട്രയാംഗിൾ ആണ് എ സി ഡി. എ സി ഡിന്റെ ഏരിയ ഓഫ് എ സി ഡി എന്ന് പറയുന്നത് റെക്ടാംഗിളിന്റെ ഏരിയയുടെ പകുതി ആയിരിക്കും. ഡയഗണലിലൂടെ കട്ട് ചെയ്താൽ റെക്ടാംഗിള് പകുതിയാവും. ആലോചിച്ച് നോക്ക്. സോ ആ ട്രയാംഗിൾ എ സി ഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 80 ആണ് റെക്ടാംഗിളിന്റെ ഏരിയ. അതിന്റെ പകുതി, 80 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 40 സെന്റിമീറ്റർ ആണ്. 40 സെന്റിമീറ്റർ ആണ്. സിമ്പിൾ ആയിട്ട് ആ ആൻസർ കിട്ടി. അടുത്തത് എ പി ഡി. അതാണ് എ പി ഡി എന്ന് പറയുന്നത്. ഏതാണ്? ഇതാണ് എ പി ഡി. ഈ ട്രയാംഗിളിന്റെ ഏരിയ ചോദിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് ചോദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ മക്കളെ? റേഷ്യോ തന്നിട്ടുണ്ടോ? നേരിട്ട് തന്നിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് കാണിച്ചുതരാം. നോക്കിക്കോ, ഡയഗണൽ എ സി ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 equal parts. അതായത് എ സി എന്ന വികരണത്തെ 5 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ആണോ? ഇവിടെ നോക്കുക, ഇവിടെ ഒരു തുല്യഭാഗം എ പി എന്ന് പറയുന്നത് 1 തുല്യഭാഗം. 1, 2 ഇവിടെ 3 തുല്യഭാഗങ്ങൾ. ക്യു സി എന്ന് പറയുന്നത് മറ്റൊരു തുല്യഭാഗം. അതായത് തുല്യമായ 5 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് എ സിനെ. അതിൽ ഒരു ഭാഗമാണ് എ പി, ഒരു ഭാഗമാണ് ക്യു സി, 3 ഭാഗങ്ങൾ ചേർന്നതാണ് പി ക്യു. നിങ്ങൾ നോക്കിക്കോ, ഈ ഫിഗർ നോക്കുക, ഈ ഒരൊറ്റ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കത്തും. നോക്കിക്കോ, എ പി എന്ന് പറയുന്നത് ഒരു ഈക്വൽ പാർട്ട്. 3 പാർട്ടുകൾ, ഇവിടെ 3 പാർട്ട് ചേരുന്നതാണ് പി ക്യു, 1 പാർട്ട് ചേരുന്നതാണ് ക്യു സി. സെറ്റാണോ? എ പി 1, പി ക്യു എന്ന് പറയുമ്പോ അവിടെ 3 എണ്ണം, ക്യു സി എന്ന് പറയുമ്പോ 1. സോ അവിടെ റേഷ്യോ എന്ന് പറയുന്നത് എ പി ഈസ് ടു പി ക്യു ഈസ് ടു ക്യു സി എന്ന് പറയുന്നത് 1:3:1 ആണ്. റേഷ്യോ നമുക്ക് കിട്ടി 1:3:1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1x, ഇവിടെ 3 ആണെങ്കിൽ ഈ ഏരിയ 3x, ഇവിടെ 1 ആണെങ്കിൽ ഈ ഏരിയ x ആണോ? യെസ്. സോ ഈ ഭാഗങ്ങളുടെ ഏരിയ നമുക്ക് ഇങ്ങനെ എടുക്കാം, എക്സ് ആണ് ട്രയാങ്കിൾ എ പി ഡി യുടെ ഏരിയ, ട്രയാങ്കിൾ പി ക്യു ഡിന്റെ ഏരിയ 3x ആണ്, അതുപോലെ ട്രയാങ്കിൾ ക്യു സി ഡിന്റെ ഏരിയ x ആണ്. സോ ഇത് 3 കൂട്ടിക്കഴിഞ്ഞാൽ എ സി ഡിന്റെ ഏരിയ കിട്ടൂലേ? ഈ 3 ഭാഗങ്ങളുടെയും ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എ സി ഡിന്റെ ഏരിയ കിട്ടും, ശരിയല്ലേ? യെസ്. സോ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 3x പ്ലസ് x ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി. എ സി ഡിന്റെ ഏരിയ, അതായത് എക്സും 3x x കൂട്ടിയാൽ എത്രയാ? 1, 4, 5, 5x, ശരിയല്ലേ? 5x. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ സി ഡി എത്രയാ മക്കളെ? എ സി ഡിന്റെ ഏരിയ 40 ആണ്. 5x 40 ആണെന്ന് നമുക്ക് കിട്ടി. 5x 40 ആണെങ്കിൽ എക്സ് എത്രയാ? എക്സ് എന്ന് പറയുന്നത് 40/5, അതായത് 8. എക്സ് എന്ന് പറയുന്നത് എട്ടാണ്. സോ എക്സ് എന്ന് പറയുന്നത് 8 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോ 3x എത്രയാ? 3x എന്ന് പറയുന്നത് 3 × 8 = 24 സെന്റിമീറ്റർ സ്ക്വയർ ആണോ?
ത്രീ എക്സ് എന്ന് പറയുന്നത് 24 സെന്റിമീറ്റർ സ്ക്വയർ, അതുപോലെ എക്സ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെയും 8 സെന്റിമീറ്റർ സ്ക്വയർ. കിട്ടിയില്ലേ? അപ്പോൾ എ പി ഡി നോക്കടാ, എ പി ഡി ഏതാ? ഇതാണ് എ പി ഡി. എ പി ഡി, എ പി ഡിന്റെ ഏരിയ എത്രയാ? എ പി ഡിയുടെ ഏരിയ ഇസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ സ്ക്വയർ, 8 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇനി നിങ്ങൾക്ക് ഒരു ട്രിക്ക് കാണിച്ചു തരാം. നിങ്ങളോട് ചോദിച്ച ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ, ഏതാ മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തിന്റെ ഏരിയയാണ് ഈ ട്രയാങ്കിളിന്റെ. പി ക്യൂഡിന്റെ ഏരിയ എത്രയാ മക്കളെ? പി ക്യൂഡിന്റെ ഏരിയ നോക്ക്, 24 ആണ്. അത് തന്നെയാണ് ഇവിടെയും, 24 സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടെ 8 ആണെങ്കിൽ ഇവിടെയും 8 സെന്റിമീറ്റർ സ്ക്വയർ, ഇവിടെയും 8 സെന്റിമീറ്റർ സ്ക്വയർ. ഈ രീതി തന്നെയാ വരിക, ഈ രീതിയിൽ തന്നെയാണ് വരിക. സോ ഇവിടെ 24 അല്ലേ, 24 ഡബിൾ എത്രയാ? 24 ഡബിൾ എത്രയാ? 48. ഏരിയ 48 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ എത്രയാണ്? 48 സെന്റിമീറ്റർ സ്ക്വയർ. അതെങ്ങനെ എഴുതാം നോക്കിക്കോ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ഡി. പി ക്യു ഡി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയന്റെ ഡബിൾ, അതായത് 2 ഇൻറ്റു പി ക്യു ഡിന്റെ ഏരിയ എത്രയാ നോക്ക്, 24 ആണ്. 2 ഇൻറ്റു 24, ദാറ്റ് ഇസ് ഈക്വൽ ടു 48 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ ആണല്ലോ. സോ വളരെ സിമ്പിൾ ആയിട്ട് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും വൈകുന്നേരം മാരത്തോണിന് വരിക. രാവിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ 6 മണിക്ക്, എക്സാം ഉള്ള ദിവസം 6 മണിക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അതിലും വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. മാത്സിൽ 80-ൽ 80 മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കാം. പൊളിക്കാം.